கல்லூர் முத்துப்பண்ணுப்பண்ணி நம்மட வீட்டில் എല്ലാവരും ഇന്ന് ക്ലാസ്സിലുണ്ടല്ലോ അല്ലേ? ഇംഗ്ലീഷിന്റെ പേപ്പർ കിട്ടിയിട്ടുണ്ട്, തരട്ടെ? ആൻ മേരി, എന്താ ആൻ മേരി ഇത്? ഒട്ടും മാർക്കില്ലല്ലോ, പഠിച്ചു പഠിച്ച് താഴോട്ടാണോ പോകുന്നത്? അശ്വിൻ, എന്താ അശ്വിനെ ഇത്? കഴിഞ്ഞ തവണ നിനക്ക് എത്രയായിരുന്നു മാർക്ക്? 3. ഇത്തവണ എത്രയാണെന്ന് അറിയാമോ മാർക്ക്? നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, 5. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, പറഞ്ഞു മനസ്സിലായോ? നെക്സ്റ്റ് ടൈം അശ്വിനെ, നെക്സ്റ്റ് ടൈം നല്ല മാർക്ക് വാങ്ങിച്ചില്ലെന്നുണ്ടെങ്കിൽ നീ ക്ലാസ്സിന് പുറത്തായിരിക്കും. നിന്റെ പാരൻസ് ഞാൻ കാണുന്നുണ്ട്. ഇരി അവിടെ. ആഹാ, ഇന്ന് ലേറ്റ് ആണല്ലോ, കയറി വാ. ഹേമ, നമ്മുടെ ക്ലാസ്സിൽ ഇത്തവണത്തെ ഹയസ്റ്റ് മാർക്ക് എത്രയാണെന്ന് അറിയാവോ? 47. അത് കിട്ടിയിരിക്കുന്ന ആർക്കാന്ന് അറിയാവോ? ചാർലി അലോഷ്യസ്. എല്ലാരും ചാർലിക്ക് കൈഡി കൊടുത്തേ. എല്ലാവർക്കും പറ്റും ഇതുപോലെ മാർക്ക് വാങ്ങിക്കും കേട്ടോ, ശ്രമിച്ചാ മതി. മുഹമ്മദ്, എന്നാ മുഹമ്മദ്? അശ്വിനെ നീ എണ്ണീട്ട് ഇവിടെ വന്നിരിക്കും ചാർലിയുടെ അടുത്ത്. ഞാൻ അവൻ്റെ അടുത്ത് ഒന്നിരിക്കത്തില്ല. അതെന്താ? അവനങ്ങനെ മീന്നാറ്റോ? ചാർലിയുടെ അടുത്ത് ഇരിക്കുന്നവർക്കൊന്നും മീന്നാറ്റം അടിക്കുന്നില്ലല്ലോ, അവന് മാത്രമേ മീന്നാറ്റം. ഇവിടെ വന്നിരിക്കട. അയ്യേ, ഇതാ ചാർലി, നീ കരയാ. ലോകത്തിലെ ആദ്യത്തെ മാർപ്പാപ്പ ആരാ നിങ്ങൾക്ക് അറിയാമോ? ആർക്കെങ്കിലും അറിയാവോ? എനിക്കറിയാം, പത്രോസ്. പത്രോസ്? പത്രോസും ഒരു മുക്കുവനായിരുന്നു. അതായത് ലോകത്തിലെ ആദ്യത്തെ മാർപ്പാപ്പയും ഒരു മുക്കുവനായിരുന്നു. പിന്നെ എന്തിനാടാ ചാർലി നീ കരയുന്നത്? ഏ, ഇങ്ങോട്ട് നോക്കിയേ, കരയല്ല കേട്ടോ. ശരിക്കടാ,
എനിക്ക് മീനാറ്റുണ്ടാ എനിക്ക് മീനാറ്റുണ്ടാ ഇത് പന്നേടാ പറഞ്ഞ മീൻ ആറ്റോ എന്ന് അപ്പച്ച ബാങ്കിൽ നിന്നും ആള് വന്നായിരുന്നു കുടിശ്ശികയുടെ കാര്യം എന്തായാലും ചോദിച്ചു ഓ ഞാൻ എന്തു പറയാനാ നാളെ വേണ്ടി നാളെ അങ്ങോട്ടൊന്ന് ഇറങ്ങാം ഒന്നാകടന്നായിരുന്നു കുതിരക്കല്ലൊക്കെ പടിഞ്ഞാറ് വശം പത്ത് മാറാകല്ല അയിലപ്പാടം കണ്ടെന്ന് കേട്ട നമ്മ വള്ളത്തീരുന്ന് വയറ്റസില്ലച്ച അവനിക്കൊരു അനിയനുണ്ടല്ല പേരങ്ങട്ട് ആ അവൻ തന്നെ അച്ഛാ അവനിക്ക് വള്ളം അല്ല ഇറക്കിയ നമ്മ വള്ളം കൂടി തള്ളിയല്ല നമ്മുടെ ചാർലി ആ ടി വിയുടെ സൗണ്ട് ഒന്ന് കുറക്കടാ ഇവിടെ ആള് സംസാരിക്കുന്നുണ്ടല്ലേ പതിവില്ല കാറ്റാ നാളെ മുന്നോട്ട് തള്ളാം കുരക്കല്ലേ പടിഞ്ഞാറ് വശം അഞ്ചു പാറല്ലേ മീൻ തട്ടും എണ്ണ ഉണ്ടാ നാളത്തെ പണിക്കുള്ള എണ്ണ കാണണം ചി നാളെയുടെ കയ്യിലേശം പൈസ കയറിയിട്ട് ഉച്ചമണിയെടുത്ത് വെച്ചോ ഞാനൊരു കാര്യം ചെയ്യാം നേരെ ഷട്ടിപ്പോയി വലയെടുത്ത് വള്ളത്തിൽ വെക്കാം എന്നിട്ട് ഐറ്റസിനെ കൂടി വിവരം അറിയിക്കും അവനാകുമ്പോൾ വെളുപ്പിന് വരുമല്ലോ ഏ ചാർലി വെള്ളപ്പൊക്കത്തെ കാര്യമെല്ലാം ടി വി കാണിക്കുന്നതാ ചാനൽ മാറ്റരാ പമ്പയുടെ തീരത്തെ കുടുങ്ങിയവരെ രക്ഷിക്കാൻ സൈന്യം ഉടൻ പുറപ്പെടും മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിന്റെ മഴ മാറുന്നില്ലല്ലോ ഉമ്പാരി കാര്യങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ സാഹചര്യം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ടയിൽ ചെങ്ങന്നൂർ എല്ലാം മൊത്തം വെള്ളം കയറി പത്ത് മുന്നൂറോളം പേര് ഇതുവരെ കാണാതായി ഉൾഭാഗത്തൊക്കെ ഒത്തിരി പേര് കുടുങ്ങിക്കിടപ്പുണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം ഞങ്ങൾക്ക് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് കുറേ പേരെ ഇവിടെ സംഘടിപ്പിക്കണം നമുക്ക് കുറച്ച് വള്ളങ്ങൾ കയറ്റി എത്രയും പെട്ടെന്ന് അവിടെ പോകണം സാറുണ്ട് സംസാരിക്കാം വാ സർ ഞങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ ആ സർ റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് സർ ഞാൻ വിളിക്കാം സർ വിളിക്കാം സൈമ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ പ്രശ്നം വളരെ ഗുരുതരമാണ് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം അതിന് വേണ്ടുന്ന എന്തുവെന്ന് വെച്ചാൽ ചെയ്യണം സർക്കാർ നിങ്ങളെ കൂടെ ഉണ്ട് ഞങ്ങളും നിങ്ങളെ കൂടെ ഉണ്ട് എന്തുവെന്ന് വെച്ചാൽ ചെയ്യണേ പെട്ടെന്ന് അവിടെ ഓക്കെ വള്ളങ്ങളൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യണേ മാക്സിമം വള്ളങ്ങൾ വേണേ സാറേ അടുത്ത കാര്യങ്ങൾ എങ്ങനെയാ സാറേ ഏയ് ഇത് വല്ല നടപടിയാവുന്ന കേസാന്നൂടെ അല്ലാതെ തന്നെ മോളിൽ നിന്ന് പ്രഷറാ സാറേ കാറ്റും കോളും ചുഴിയൊക്കെ ഉള്ള കടലിൽ പോയി മീൻ പിടിക്കുന്നവരാ അവരെ സംബന്ധിച്ച് വെള്ളപ്പൊക്കത്തിലോ മഴയിലോ പോയി നാലുപേരെ പൊക്കിക്കൊണ്ടുവരുന്നത് ഒരു ചുള്ളിക്കം പൊടിക്കുന്നത് പോലെയോ ആ എന്തായാലും പെട്ടെന്നാവും വിനോദ് സാറേ വണ്ടിയെടു
ഉൾപ്രദേശങ്ങളിൽ ഇത്രയും കൊച്ചുവള്ളങ്ങൾ പടിയന്തരമായിട്ട് പഞ്ചായത്തുകാരെ ബന്ധപ്പെടാൻ അവരുടെ ചുമതലയാണ്. പോയിട്ട് വരാം. ടീച്ചർ കാണിച്ച് കിടന്നു. കണ്ടു സാർ. എന്നാലും വിളി. ഇപ്പൊ നാളത്തെ പണിയുടെ കാര്യം ഇന്നലെ വിളിയാ പോയി. ബ്രാവോ വൺ എസ് ഐ പിക്ക് കോളിംഗ്. ബ്രാവോ വൺ എസ് ഐ പിക്ക് കോളിംഗ്. സാർ, വള്ളങ്ങൾ കയറ്റിയ ലോറി 10-20 മിനിറ്റിനുള്ളിൽ പുറപ്പെടുന്നതാണ് സാർ. ഓവർ. ആ പോകുന്ന റൂട്ടെല്ലാം ക്ലിയർ ചെയ്യാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് സാർ. ഓക്കെ സാർ, ഡോ ആ ഡ്രൈവർമാരോട് ചെന്ന് പറ അവർക്ക് വേണ്ടുന്ന ഡീസൽ ഉപാസനയ്ക്ക് അടുത്തൊരു പമ്പുണ്ട്, ആ പമ്പിൽ പോയി നിറയ്ക്കാൻ പറ. ഓക്കെ, അവരോട് ചെന്ന് പറ. ഡോ ഡോ ആദ്യം ചെയ്യേണ്ടത് ഇവിടുന്ന് പോകുന്നവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ സാർ. എത്ര വള്ളങ്ങൾ പോകുന്നെന്ന് നോക്കണം. എല്ലാവരെയും പേര് വരും. പോകുന്നവരുടെ അങ്ങോട്ട് വരാം. ഡ്രൈവറോട് പോകില്ലെന്നാണ് സാർ ഇപ്പൊ കയറ്റി വിടുന്നത്. സാറേ ആവശ്യത്തിനുള്ള വള്ളങ്ങളുണ്ട്, കൊണ്ടുപോകാനുള്ള വണ്ടികൾ അറേഞ്ച് ചെയ്താൽ മതി, ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്യാം. ഇവിടെ ആവശ്യത്തിനുള്ള വള്ളങ്ങളുണ്ട് സാർ, പക്ഷേ അത് കയറ്റി കൊണ്ടുപോകാനുള്ള ഹെവി വെഹിക്കിളും ഡ്രൈവറുമാണ് സാർ നമുക്കിപ്പോൾ ആവശ്യം. അതിന് വേണ്ടുന്ന എന്തെന്ന് വെച്ചാൽ ചെയ്യണം സാർ. സാർ ആ ആ ഓക്കെ സാർ. ഓക്കെ സാറേ, ആദ്യം മൂന്ന് വണ്ടികളുടെ റൂട്ടെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. സാറേ സാറേ റവന്യൂ ഉദ്യോഗസ്ഥര് പോകുന്നവരുടെയും വള്ളങ്ങളുടെയും എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് എല്ലാ വിവരങ്ങളും ഉണ്ടെങ്കിലല്ലേ സാറെ ഇവർ ഇൻഷുറൻസ് നഷ്ടപരിഹാരം നോക്കാൻ പറ്റുള്ളൂ. എസ് ഐ പി ടു ആൻസറിൻസ് അച്ഛാ വേറെ ഞങ്ങൾ പിടിച്ചോളാം. അമ്മേ
പെങ്ങളെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലേ, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? അല്ല വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നാ? അല്ല ആരെയും കണ്ടില്ല, അതുകൊണ്ടാണ്. അമ്മ ഉണ്ടായിരുന്നു, കണ്ടില്ല. അമ്മയുടെ കാര്യം നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പുറത്തെ വേറെ ക്യാമ്പുകളിലൊന്ന് വിളിച്ചു ചോദിക്കാം, അവിടെ നമ്മൾ ആൾക്കാരുള്ളതല്ലേ, നമുക്ക് നോക്കാം. ഏ ചേട്ടാ, സത്യത്തിൽ നിങ്ങളുടെയൊക്കെ ആവശ്യം വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ മോളും, ചേട്ടന് തരാൻ എൻ്റെ കൈ വേറെ ഒന്നുമില്ല. ചേട്ടനത് വാങ്ങണം. അയ്യോ മങ്ങളെ, ഇതൊന്നും പ്രതീക്ഷയല്ല ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. ഒന്നുമില്ലെങ്കിലും സഹോദരങ്ങളല്ലേ മങ്ങളെ, പറ്റുമെങ്കിൽ പ്രാർത്ഥന ഓർത്താൽ മാത്രം. യത്തിൽ രക്ഷകരായി എത്തിയ മത്സ്യത്തൊഴിലാളികൾക്ക് ബിഗ് സലൂട്ട്. പ്രളയക്കെടുതിയിൽ അകപ്പെട്ട ജനങ്ങളെ രക്ഷപ്പെടുത്തിയ മത്സ്യത്തൊഴിലാളികളാണ് ഇന്ന് നാട്ടുകാർക്ക് ഗുരുതരം. സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് മത്സ്യത്തൊഴിലാളികൾ പലപ്പോഴും രക്ഷപ്പെട്ടത്. ആലപ്പുഴ മാടനാട് ഭാഗത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ നടത്തിയ മത്സ്യത്തൊഴിലാളികളുടെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ ശിരസ് നമിക്കുകയാണ് കേരളം. ബാബ
ഷൈമാച്ചോ, പണ്ട് വെള്ളം കയറിയപ്പം നാമ ജീവൻ കൊടുത്തില്ലച്ച അവിടെ പോയത്? ഇന്ന് നമ്മ കാര്യം വന്നപ്പം ആരും തിരിഞ്ഞോക്കില്ലല്ലച്ച. ആ കർത്താവുണ്ട്. നമ്മൾ കരുതുന്നവർ മാത്രം നമ്മൾ കരുതിയാ പിന്നെ നമ്മളെന്ത് മറക്കാനാടാ? കടല് തന്നത് കടലെടുത്ത്. വെള്ളം ഇനിയും പൊങ്ങുമായിരിക്കും, നമ്മൾ ഇനിയും പോകും.